മരിച്ചതിന്റെ മൂന്നാം നാൾ ചിതയടക്കിയതിന്റെ പിറ്റേന്ന് കണ്ണൂർ ജില്ലാ കലക്ടറുടെ ഒരു കത്ത് വന്നിരിക്കുന്നു. അതായത് എനിക്ക് ചുറ്റും ഇരുട്ടാണ്, അതാണ് അതിലെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള വാക്യം. എനിക്ക് ചുറ്റും ഇരുട്ടാണ്, ഞാൻ കുടുംബത്തിന്റെ ദുഃഖത്തിനോടൊപ്പം പങ്കുചേരുന്നു, ഇപ്പോഴെനിക്കൊന്നും വിശദീകരിക്കാൻ കഴിയുന്നില്ല. ഈ മാതിരി ഈ ജാതി ഒരു കത്ത് എന്ന് അദ്ദേഹം കത്ത് അയച്ചിരിക്കുന്നു. വിശദമായിട്ട് ഒരു പേജ് നിറയുണ്ട്. കണ്ണൂർ ജില്ല, ഇനി ഭാവിയിൽ ഒരിക്കൽ നിങ്ങളുടെ അനുവാദത്തോടു കൂടി കുടുംബത്തിൽ ഞാൻ വന്ന് കാര്യങ്ങൾ വിശദീകരിക്കാവുന്നതുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഭീഷണിയും കൂടെ ഉണ്ട് അതില്. അപ്പൊ ഇവിടെ വളരെ സംശയങ്ങൾ ഉണ്ടാക്കുന്ന ഒന്ന് രണ്ട് ചോദ്യമുനകളുണ്ട്. ഒന്നാമത്തത്, സാധാരണഗതിയിൽ ഇങ്ങനെ യാത്രയയപ്പ് നടത്തുമ്പോൾ KGOA യുടെ കേരള ഗവൺമെന്റ് ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ ഒരു പ്രതിനിധിയാണ്. പ്രായേണ നല്ല ശമ്പളം പറ്റുന്ന, ഉയർന്ന പരീക്ഷ പാസാക്കി യോഗ്യതയോടുകൂടി ജയിച്ചു വരുന്ന ആൾ തന്നെയാവണം അദ്ദേഹം. അപ്പൊ അങ്ങനെ ഒരാളിനെ സഹ ഉദ്യോഗസ്ഥർ, ഓക്കെ അദ്ദേഹത്തിന് ശരിയാണ് ഓഫീസ് വക കാറുണ്ട് അങ്ങനെയൊക്കെയുള്ള ഉയർന്ന പദവിയാണ്, അങ്ങനെയാണെങ്കിൽ പോലും യാത്രയയപ്പ് വേളയിൽ സാധാരണഗതി ഡ്രൈവറെ മാത്രം കൂട്ടിയല്ല അയക്കുക, ജീവനക്കാരിൽ ചിലരും അദ്ദേഹം ഒപ്പിട്ടാണ് സർവീസിൽ നിന്ന് വിരമിക്കുകയാണ്. അവിടെ ഈ യാത്രയപ്പിന് ശേഷവും കുറച്ച് സേവനമൊക്കെ അവിടെ ചെയ്തതിന് ശേഷം, ആ സേവനത്തിന് കിട്ടിയ പ്രതിഫലമാണല്ലോ ഇപ്പോ നമ്മൾ കാണുന്നത്, അവിടെ കുറച്ച് ജോലികൾ ചെയ്തതിന് ശേഷം 5 മണിക്ക് അദ്ദേഹത്തിന്റെ സമയം കൃത്യമായിട്ട് പാലിച്ച് അച്ചടക്കമുള്ള ജീവനക്കാരൻ എന്നുള്ള നിലയിൽ അവധി പോലും എടുക്കാതെ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട് വയനാട് ദുരന്തത്തിന്റെ ഒക്കെ സമയത്ത്. എല്ലാവരും പറയുന്നുണ്ട് അതൊക്കെ പോകട്ടെ. അങ്ങനെ പോയ ഒരാളെ ഒറ്റയ്ക്ക് വിട്ടത് എന്തുകൊണ്ട്? റെയിൽവേ സ്റ്റേഷനിൽ വരെ അദ്ദേഹത്തെ യാത്ര അയക്കാനുള്ള ഒരു ബാധ്യത സഹജീവനക്കാർക്കില്ലേ? ഇവരിപ്പോ ഇരുന്ന് കണ്ണീരൊഴിക്കിയാ മതിയോ? KGOA എന്ന് പറയുന്ന സംഘടനയുടെ ഒരു പ്രവർത്തകനാണ്, അതിലെ അംഗമാണ്, അല്ലാതെ യൂണിയൻ ഇല്ലാത്ത ആളല്ല. ആ സംഘബലം സാധാരണഗതിയിൽ ഒരു സംഘശക്തിയായിട്ട് ഉയർന്നുകൊണ്ട് സംഘസ്നേഹമായിട്ടും വളർന്നുകൊണ്ട് തങ്ങളുടെ ഒരു സംഘാംഗം പോകുമ്പോൾ, തങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ പോകുമ്പോൾ യാത്ര അയക്കാൻ ചെല്ലേണ്ടതല്ലേ? ഓഫീസ് ജീവനക്കാരൻ ഒന്നടങ്ങ്. സാധാരണഗതിയിൽ ഇങ്ങനെ റിട്ടയർമെന്റ് യോഗങ്ങളിൽ പലതിലും ഞാൻ സംബന്ധിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഒരുങ്ങുന്ന അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ടുള്ള വാക്കുകളല്ല അതൊന്നും ആരും പറയാറില്ല. കുറ്റപ്പെടുത്തിക്കൊണ്ട് അപൂർവമായിട്ടുള്ള ചില കുൽസിത ബുദ്ധികളും അതുപോലെ തന്നെ മനസ്സ് വെറും ശ്മശാനമായിട്ട് മാറിയിട്ടുള്ളവരും ഒക്കെ മാത്രമേ അങ്ങനെ അപൂർവം സന്ദർഭങ്ങളിലെങ്കിലും സംഭവിച്ചിട്ടുള്ളൂ. ഇതൊരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു ജനപ്രതിനിധിയാണ്, പരസ്യമായിട്ട് പറയേണ്ട കാര്യങ്ങൾ എന്താണെന്ന് അറിയേണ്ട ആളാണ്, ബോധ്യമാവേണ്ട ആളാണ്, മനുഷ്യരെ ജനങ്ങളെ വിവരം പഠിപ്പിക്കേണ്ട ആളാണ്. ആ ആളാണ് വിളിക്കാതെ കയറി വരിക എന്ന് പറയുന്നത് എന്ത് മോശം പ്രവണതയാണ്. എന്നിട്ടോ കലക്ടറാണ് അവിടെ അധ്യക്ഷൻ, ജില്ലാ കലക്ടർ. ഇപ്പോൾ കത്തയച്ചിരിക്കുന്ന ജില്ലാ കലക്ടറാണ് അവിടെ അധ്യക്ഷനായിട്ടിരിക്കുന്നത്. അദ്ദേഹം അവിടെ ഇരിക്കുമ്പോൾ ക്ഷണിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരാളിന്, അദ്ദേഹത്തിന്റെ മുമ്പിൽ ഈ കാര്യപരിപാടി കാണുമല്ലോ, അങ്ങനെ നമ്മൾ അധ്യക്ഷന്മാർക്ക് കൊടുക്കാറുണ്ടല്ലോ, അദ്ദേഹം ഈ പട്ടികയിലില്ലാത്ത കാര്യപരിപാടിയിൽ ഇല്ലാത്ത ആളിനെ സംസാരിക്കാൻ എന്തിനനുവദിച്ചു? ഒരു കലക്ടറല്ലേ, അതിനേക്കാൾ കുറഞ്ഞ ഒരു പ്യൂണോ അങ്ങനെ ഉള്ള ക്ലാർക്കോ അങ്ങനെയുള്ള തസ്തികയിൽ ഉള്ള ആളല്ലല്ലോ അദ്ദേഹം. അദ്ദേഹത്തിന് അധികാരമില്ലേ ഇത് സംസാരിക്കേണ്ട, ഇദ്ദേഹം താങ്കളുടെ പേരില്ല എന്ന് പറഞ്ഞ അനുവാദം ഇല്ലാതാക്കാൻ പറ്റില്ലേ? പോട്ടെ, സതുദ്ദേശത്തോടു കൂടി നല്ല വാക്ക് പറയാനാവുന്നതെന്ന് വിചാരിച്ചാണ് ഇവരെ അനുവദിച്ചതെന്ന് കരുതുക ഈ കലക്ടർ. ശരി, അപ്പോ ഈ മോശം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വിവരമുള്ളവനല്ലേ കലക്ടർ? ആ പരീക്ഷ പാസ്സായിട്ടല്ലേ, വിവരമുണ്ടെന്ന് തെളിയിക്കുന്ന പരീക്ഷകളും അഭിമുഖവും ജയിച്ചല്ലേ വരുന്നത് കലക്ടറായിട്ട്, IAS കാരനായിട്ട് യോഗ്യത നേടി വരുന്നത്? അതോ ഇതുപോലെ വിവരമില്ലാത്തവരാണോ കലക്ടറുമായിട്ട് വരുന്നവരെല്ലാം? അങ്ങനെ മോശമായ വാക്കുകൾ, മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ, ആത്മഹത്യയിലേക്ക് നയിക്കാവുന്ന വാക്കുകളും ഭീഷണിയും ഒക്കെ ഉപാലംഭം പോലെ ഒരു ആള് വേദിയിൽ തന്നെ പറയുമ്പോൾ അവിടെ കണ്ണുമടച്ച് കുനിഞ്ഞിരിക്കുകയാണോ കലക്ടർ ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സജീവമായിട്ട് ഇടപെടാൻ വേണ്ടിയല്ലേ ഇയാളെ അവിടെ നിയമിച്ചിരിക്കുന്നത്? ഇദ്ദേഹം മാജിസ്ട്രേറ്റ് കൂടിയാണ്, മാജിസ്ട്രേറ്റിന്റെ അധികാരമുള്ള ആളാണ്. അവിടെ വെടിവെപ്പ് വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന ഇദ്ദേഹമാണ് അടിയന്തര സന്ദർഭങ്ങളിൽ. അങ്ങനെ ജുഡീഷ്യൽ പവറും കൂടിയുള്ള ഒരാള് അവിടെ കുനിഞ്ഞു ഇരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വളരെ ഓക്വേർഡ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന വളരെ വികലമായിട്ടുള്ള ആ ശരീരഭാഷ, കുഞ്ഞിരിക്കുക കണ്ണുമടച്ച്, ഈ പൂച്ചയൊക്കെ പാല് കുടിക്കുമ്പോ കണ്ണടച്ച് ഇരുട്ടാക്കുന്നത് പോലെ, അതുപോലെയാണോ ഇരിക്കേണ്ട കലക്ടർ? സജീവമായിട്ട് ഇടപെട്ട് നിങ്ങൾ ഇങ്ങനെ പറയാൻ പാടില്ല, ആ പറഞ്ഞ വാക്കുകൾ പിൻവലിക്കണം എന്ന് ആവശ്യപ്പെടേണ്ടതല്ലേ അധ്യക്ഷനായിട്ടിരിക്കുന്ന ആള്? ഒരു സ്പീക്കറുടെ ചുമതലയോടുകൂടിയല്ലേ അവിടെ ഇരിക്കുന്നത് അദ്ദേഹം?
അപ്പോ അതില് അത് നിയന്ത്രിക്കാൻ അദ്ദേഹം ഇരിക്കുന്നത് അല്ല, നോക്കുകുത്തിയായിട്ടിരിക്കാൻ വേണ്ടിയല്ല അദ്ദേഹത്തെ അധ്യക്ഷനായിട്ട് വെച്ചിരിക്കുന്നത്. പോട്ടെ, ഈ യാത്രയയപ്പ് വേളയില് പങ്കെടുത്തവർ കെ ജി ഒ യുടെ ആൾക്കാർ കാണുമല്ലോ, സി പി എമ്മിന്റെ യൂണിയനിൽപ്പെട്ട ആൾക്കാർ, അവരൊക്കെ ഇപ്പൊ പലപല വാദങ്ങളും ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് അവിടെ ഒരാളെങ്കിലും ശബ്ദം ഉയർത്തി കലക്ടറെ ആ മനുഷ്യനെ കുറിച്ച് എന്ത് ഇങ്ങനെ സംസാരിക്കരുതെന്ന് ഒരാളെങ്കിലും കൈ ഉയർത്തി ശബ്ദം ഉയർത്തിക്കൂടാ, ഒന്ന് പ്രതിഷേധിച്ചുകൂടാ? അങ്ങനെ സംഭവിക്കല്ല. അവിടെ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് ഓഫീസിലാവട്ടെ, ജില്ലാ കലക്ടറുടെ ഓഫീസിലാവട്ടെ, സെക്രട്ടേറിയറ്റിന്റെ നടയിലാവട്ടെ, കരിങ്കൊടികൾ അതുപോലെ തന്നെ അവരുടെ ബാനറുകൾ കൊടികൾ ഒക്കെ ഉയർത്തുകയും സമ്മേളനങ്ങൾ പരസ്യമായിട്ട് എഴുതി വെക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് നിയമവും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ അതെല്ലാം ലംഘിച്ചെഴുതുന്ന യൂണിയൻകാരാണല്ലോ ഇവര്. ഇങ്ങനെ സംസാരിക്കരുതെന്ന് പറയാൻ ഒരുത്തൻ തന്റെ ഇടം കാണിക്കാത്തതെന്ത്? അന്ന് ചങ്കൂറ്റം കാണിക്കാഞ്ഞെന്ത്? ഉണ്ടായിരുന്നെങ്കിൽ അങ്ങോർ മരിക്കുകയില്ലായിരുന്നല്ലോ. ആ ഒരു വാക്ക് അരി ഉണ്ടായിരുന്നെങ്കിൽ അങ്ങേർ മരിക്കുകയില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞ പോലെ ആ ഒരു കരുതൽ ഉണ്ടായിരുന്നെങ്കിൽ ഇയാൾ മരിക്കുകയില്ലായിരുന്നല്ലോ. മരണത്തിന് ശേഷം ഉണ്ടാവേണ്ടതല്ല ഈ കരുതൽ. നിങ്ങളിൽ ആരും പറഞ്ഞില്ല, നിങ്ങളിൽ ആരും അദ്ദേഹത്തെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും, അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു ആ പോട്ട് എന്ന് പറഞ്ഞിട്ട് കൈയൊഴിയുകയാണോ ചെയ്യേണ്ടത്? ആ ട്രെയിൻ യാത്രയ്ക്ക് നമ്മളിപ്പോ യാത്രയപ്പിൽ അല്ല പോകുന്നെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളോടൊപ്പം വരില്ലേ? സഹപ്രവർത്തകർ സഹായിക്കില്ലേ? ഇനി എന്നേക്കുമായിട്ട് കണ്ണൂർ ഒഴിഞ്ഞു പോകുന്ന കലക്ടറേറ്റ് ഒഴിഞ്ഞു പോകുന്ന എ ഡി എമ്മിന് ഒരു യാത്രയപ്പ് ഒരാളെങ്കിലും ഒരു ശിപായിയെങ്കിലും വേണ്ടതല്ലേ? ഇത് ഡ്രൈവർ മാത്രം. എന്നാണോ കണ്ണീരിന്റെ സ്നേഹമുള്ള സംസ്കാരം? മനുഷ്യരെ വളരെയധികം സ്നേഹിക്കുകയും നിർവ്യാജമായ മനസ്സോടുകൂടി പെരുമാറുകയും ചെയ്യുന്ന സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന കണ്ണൂരിന്റെ സംസ്കാരം ഇതല്ലല്ലോ. അപ്പൊ ഇവിടെ എന്തോ കളികൾ നടന്നിരിക്കുന്നു. പോട്ടെ, ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എങ്ങനെ വന്നു അവിടെ? ഇങ്ങനെ ഒരു യാത്രയപ്പ് അവിടെ ഉണ്ടെന്ന് അവരെങ്ങനെ അറിഞ്ഞു? കലക്ടറേറ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതല്ലോ, അവർ ജില്ലാ പഞ്ചായത്ത് ഓഫീസിലല്ലേ ഇരിക്കുന്നത്. ഈ സംഭവം എങ്ങനെ അറിഞ്ഞു? അപ്പോ പണ്ടൊരു പി എഫുകാരൻ പോലീസ് സ്റ്റേഷനിൽ ഇരുന്നു കൊണ്ട് RSS കാരൻ എവിടെയുണ്ട് എന്ന് പറഞ്ഞു കൊടുത്ത അയാളെ കൊല്ലിച്ചതുപോലെ ഇവിടെ നിന്ന് ആരോ പറഞ്ഞ് ചട്ടം കെട്ടിയിട്ടുണ്ട്, അദ്ദേഹം ഇത്തിന് യാത്രയപ്പുണ്ട് വന്നോളൂ, പറയാനുള്ളത് പറഞ്ഞോളൂ, വാക്കത്തി നിങ്ങളുടെ നാക്ക് വാക്കത്തിയായിട്ട് ഉപയോഗിച്ചുള്ളൂ എന്ന് ക്ഷണിച്ചിട്ടുണ്ട്. ആ വിവരം ചോർത്തി കൊടുത്തിട്ടുണ്ട്. ആ ഒരു തിണ്ണബലത്തിലാണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഇങ്ങനെ വന്നിട്ട് വാക്കുകൾ നിഷ്കരണം ഉപയോഗിച്ച് ഇപ്പൊ പുറത്തു വരുന്ന കാര്യങ്ങൾ എന്താ? ഒരു സർക്കാർ ജീവനക്കാരനാണ് ഈ പമ്പ ആവശ്യപ്പെട്ടത്. ഒരു സർക്കാർ ജീവനക്കാരൻ ഈ പമ്പ ആവശ്യപ്പെടാൻ യാതൊരു അർഹതയും ഇല്ല. സർക്കാർ ജീവനക്കാർക്ക് പമ്പുടമകളാവാൻ അവകാശമില്ല. സർവീസ് ചട്ടം അതാണ്. സർവീസ് ചട്ടം ലംഘിച്ചിരിക്കുകയാണെന്ന് വരുന്നു. പിന്നെ ഈ സ്ഥലം ഈ പെട്രോൾ പമ്പ് അനുവാദം വാങ്ങിച്ച ആളിന്റെ അല്ല. ഈ സ്ഥലം ഒരു വികാരിയുടേതാണ്, ഒരു വൈദികന്റേതാണ്. ആ വൈദികൻ പറഞ്ഞത് പ്രശാന്ത് എന്ന് പറയുന്ന പെട്രോൾ പമ്പിന് അനുവാദം കിട്ടിയ വ്യക്തി അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ളത് വളരെ സത്യസന്ധനായിട്ടുള്ള ഒരാളാണ്. ഇദ്ദേഹം ADM വളരെ നല്ല വളരെ ചിട്ടയോടുകൂടി പ്രവർത്തിക്കുന്ന അച്ചടക്കമുള്ള ഒരു ജീവനക്കാരനാണ് എന്നാണ്. ആ നല്ല വാക്കുകളാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനിടയ്ക്ക് എപ്പോഴാണ് ഇയാള് ഒരു കൈക്കൂലിക്കാരനും ഞെട്ടിക്കുന്ന സ്വഭാവമുള്ള രഹസ്യങ്ങളുടെ സൂക്ഷിപ്പുകാരനും ആണ് എന്നൊക്കെ ഈ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് അറിവ് കിട്ടിയത്? ദിവ്യയായതുകൊണ്ട് വെളിപാടുണ്ടായോ? ദിവ്യ ദർശനം ഉണ്ടായോ? എന്താണ് സംഭവിച്ചത്? ഈ സ്ത്രീ അല്ലാതെ വേറൊരാളും ഇദ്ദേഹത്തെ കുറിച്ച് മോശമായിട്ടുള്ള ഒരു ഈ സ്ത്രീയും പ്രശാന്തും അല്ലാതെ വേറൊരാളും ഇങ്ങനെ അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടില്ല. ഇപ്പൊ പറയുന്നു ഇതൊരു ബിനാമി ഏർപ്പാടാണ്, പെട്രോൾ പമ്പിന്റെ കാര്യം ഒരു ബിനാമി ഏർപ്പാടാണ്. സെക്രട്ടേറിയറ്റ് വരെ പി ശശി വരെ ഉള്ളവരുമായിട്ട് ബന്ധമുള്ള ഒരു ബിനാമി കേസാണിതെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ അത് വളരെ ദുരൂഹമായി തീർച്ചയായിട്ടും ഒരു കൊലപാതകമാണോ? ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തികൾ ഏതൊക്കെയെന്ന് അങ്ങ് സെക്രട്ടേറിയറ്റ് വരെയുള്ള അന്വേഷണം നീളേണ്ടതാണ്. ഈ കലക്ടറുടെ ഈ കത്തുകൊണ്ട് ഇനി ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ലല്ലോ. പശു ചത്ത് അതിന്റെ മോരും പുളിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെയൊക്കെ ആശ്വാസ വാക്കുകൾ പറയുന്ന ഒരു കാര്യവുമില്ല. ഇങ്ങനെയൊക്കെയുള്ളത് ഒഴിവാക്കുക എന്നുള്ളതാണ് വാസ്തവത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാര് അതുപോലെ ജില്ലാ കലക്ടർമാര് അതുപോലൊക്കെ നമ്മളെക്കാൾ വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ട് എന്നും നമ്മൾ കരുതുന്ന ആൾക്കാർ ചെയ്യേണ്ടത്. പക്ഷേ ജനങ്ങളുടെ മുമ്പിൽ പരിഹാസ്യപാത്രങ്ങളായിട്ട് ഈ കലക്ടറും അതിനേക്കാൾ ഉപരിയായിട്ട് ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഈ സംഭവമാവട്ടെ ധാരാളം ദുരൂഹതകളുടെ നടുക്കത്തിൽ അതിന്റെ നടുക്കയത്തിലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്.